ഞങ്ങൾ ബാഗും സാധനങ്ങളൊക്കെ സെറ്റാക്കി ഫുഡ് കഴിക്കുകയായിരുന്നു പോകാൻ വേണ്ടിയിട്ട്, മണലിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴ പെയ്തപ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല സ്നോഫാളിലെ പ്ലാൻ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ലഗേജുകളൊക്കെ തിരിച്ച് കയറ്റി, പിന്നെ എന്ത് തണുപ്പെന്ന് അറിയാം, മഴ പെയ്യാനുള്ള പ്ലാൻ അങ്ങോട്ട്. നമ്മളവിടെ വ്യൂ കണ്ടിരുന്നില്ലേ, അതൊക്കെ ഫുള്ള് മഴ കോട മൂടി, മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടില്ലേ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്നോഫാൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, അങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ തന്നെ സ്നോഫാൾ കാണാം. പക്ഷേ രണ്ടാമത്തെ പണിയായി, ഇപ്പോൾ ലഗേജ് മൊത്തം കയറ്റി ഫുള്ള് സെറ്റായി പോകാൻ വേണ്ടിയിട്ട് ഫുള്ള് റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പണി കിട്ടി. ഇനി നോക്കിട്ടോ, ഏരിയ ഒക്കെ കണ്ടോ, അത് ഫുള്ള് നമ്മൾ ഇവിടുന്ന് ആ മല കണ്ടിരുന്നതാണ്, മഞ്ഞൊക്കെ കണ്ടിരുന്ന ആ സ്ഥലമാണത്. അതൊക്കെ ഫുള്ള് മൂടി, അവിടെ നിന്നൊന്നും കാണില്ല, മഴ നല്ലോണം പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും റൂമിലോട്ട് തന്നെ. ഇപ്പോ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കും കേട്ടോ, ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറി വരുന്നുണ്ട്. ഈ മഴന്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വരുന്നുണ്ട്. അപ്പോ മഴ നിന്നാലാണ് മഞ്ഞ് പെയ്യ, സ്നോഫാൾ ഉണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. കിട്ടില്ലേ എന്നറിയില്ല, കിട്ടുന്ന പറഞ്ഞ ആദ്യം ഒന്ന് കോട മൂട് മൊത്തത്തില്, പിന്നെ മഴ പെയ്യും. അങ്ങനെ മഴ പെയ്തത് അവിടെയൊക്കെ കണ്ടോ, അത് അവിടെ മൂടി കിടക്കുന്നവരൊക്കെ സ്നോഫാൾ പെയ്യുന്നുണ്ട്. നമ്മളെ സോളംവാലിയിലൊക്കെ ഇപ്പൊ സ്നോഫാൾ ഉണ്ട്, ഇവിടെ ഇപ്പൊ പെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കട്ടോ. വരും വരും പെയ്യും. ഒന്നും കളയനാ സ്റ്റോപ്പ് അടി. ആരേ സ്റ്റോപ്പ് അടി, കണ്ട 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 വീഡിയോ സെൻഡ് ചെയ്തോ, കരണ്ട് മാത്രം എടുത്തോ. സ്നോ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. എന്താ അടിപൊളിയാണ്, നമുക്ക് ലക്കാണ്. കാരണം അടൽറ്റണിൽ പോകാൻ പറ്റിയില്ല, ഇപ്പം ഇന്ന് ഇന്നലെ ക്ലോസ് ചെയ്തു. പക്ഷെ നമുക്ക് അവിടെ ആ പോലീസുകാരൻ്റെ കൊണ്ട് മലയാളി പോലീസിനെ കണ്ടുപിട്ടിയത് കൊണ്ട് നമുക്കത് പറ്റി. കേട്ടാ സ്നോഫാള് കൈമുക്കടൊക്കെ വരുന്നേണ്ടാ, രക്ഷയില്ല. നമുക്ക് വന്ന എന്തായാലും ലക്കാണ്. കാരണം അടൽറ്റണിൽ ഇന്നലെ ക്ലോസ് ചെയ്തു, മിന്നാന്നാണ് നമ്മൾ പോയത്. ഇന്നലെ ഒന്നും ആരും പോകാൻ അയച്ചിട്ടില്ല, ഫുള്ള് ക്ലോസ് ആണ്. ഒരു വണ്ടി വിടുന്നില്ല, അപ്പം ബൈക്ക് മാത്രമല്ലേ വിടായിരുന്നുള്ളൂ. സ്നോഫാൾ കൂടിയിട്ടോ, നല്ല സ്നോഫാൾ ആയിപ്പോട്ടോ.
ഫുള്ളായിട്ട് ഓണ്ടോ നമ്മൾ നിന്ന സ്ഥലത്ത് കൂടെ നിലത്ത് കൂടെ ഒക്കെ ഫുള്ള് സ്നോ, ഒരു രക്ഷല്ല. അതിന് മുകളിലൊക്കെ ഉണ്ടോ? അയ്യോ, നമ്മളെ ഭാഗ്യം ട്ടോ, ഭാഗ്യണ് ഇത്രയും മഞ്ഞു അവിടെ കിട്ടല്. ഓ രക്ഷല പോലി. ഇതുണ്ടോ നമ്മളെ വണ്ടിയൊക്കെ ഐസായി മക്കളെ. ഇത് കിടക്കുന്നു മുതൽ ഇവിടെ. നമ്മളൊരു സാധനം നമ്മൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വാങ്ങണ്ട, തണുത്തിട്ടേ, നല്ല തണുപ്പ്. അപ്പം അങ്ങനെ മഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞു. മഞ്ഞ് നല്ല സ്നോഫാൾ നല്ല ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി. ആ മലയൊക്കെ കണ്ട, നമ്മൾ വന്നപ്പോൾ കണ്ടിരുന്ന ആ മലയൊക്കെ കണ്ട, ഫുള്ള് അടിപൊളിയായി. കണ്ടില്ലേ, ഫുള്ള് മഞ്ഞിലും കണ്ട് പൊതിഞ്ഞിട്ട് ആ മലകളൊക്കെ. ഇപ്പം നമ്മൾ ഈ പോകുന്ന സ്റ്റെപ്പ് കാര്യങ്ങൾ ഫുള്ള് കണ്ടില്ലേ. ഇപ്പം ഇങ്ങനെ ഒരുക്കി 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 വരാൻ തുടങ്ങി. അപ്പൊ എന്തായാലും നമുക്ക് നല്ല അടിപൊളി പിന്നെ സ്നോഫാളൊക്കെ കിട്ടിട്ടോ. കണ്ടില്ലേ, ബാക്കിലൊക്കെ കണ്ടോ, അടിപൊളി. അപ്പോൾ ഈ ഒരു സ്നോഫാളിൻ്റെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുക. നമ്മൾ നാളെ ഇനി കസോള് നോക്കട്ടെ, കസോള് എങ്ങനെയാണെന്ന് അറിയില്ല. ഓവർ മഞ്ഞാണെന്നുണ്ടെങ്കിലൊന്നും പോലും നടക്കില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ്. അടിപൊളിയായിട്ടോ, നമ്മൾ ഇന്ന് എന്തായാലും പോവാൻ നിന്നായിരുന്നു. രാവിലെ ബാഗൊക്കെ ലഗേജൊക്കെ കെട്ടി സെറ്റായി പോവാൻ നിന്നായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ബാഗ് കെട്ടിയിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോഴാണ് കുറച്ച് മഞ്ഞ് അതേപോലെ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് പോവലും നടന്നില്ല. അങ്ങനെ നമ്മൾ റൂമിലേക്ക് റിട്ടേൺ വന്ന് റൂം വീണ്ടും എടുത്ത് പിന്നെ അങ്ങനെ സ്നോഫാളൊക്കെ കിട്ടി. എന്തായാലും ഇന്ന ദിവസം അടിപൊളിയായി നമുക്ക്. പിന്നെ കസോള് പോയാലും സ്നോഫാൾ കിട്ടുമെന്ന് പറഞ്ഞു. കസോള് പോയാൽ തന്നെ ചിലവർക്കൊന്നും കിട്ടലില്ല, നമുക്കൊന്ന് മണാലിയിൽ തന്നെ കിട്ടിയാൽ നമ്മളൊരു ഭാഗ്യമാണ്. ഓക്കെ, അതേപോലെ നമുക്ക് രണ്ട് ഭാഗ്യങ്ങളുണ്ട്. അതേപോലെ അടൽ ടണൽ ക്ലോസ് ചെയ്തു, അതിന് നമുക്ക് കിട്ടി. പിന്നെ ഇതും അതേപോലെ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനലും എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ.